ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ബുധനാഴ്ച നട തുറക്കുന്നതിന് മുൻപ് നിലക്കിലും പമ്പയിലും ഒരുക്കങ്ങൾ പൂർത്തിയാകില്ല ശുചിമുറികൾ മുതലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇഴഞ്ഞാണ് നീങ്ങുന്നത് തുടർച്ചയായുണ്ടായ മഴയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം സെപ്റ്റംബർ ആദ്യം മുതൽ തന്നെ ശബരിമല തീർത്ഥാടനത്തിന്റെ ആലോചന യോഗങ്ങളും അവലോകനങ്ങളും തുടങ്ങിയതാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നാല് മന്ത്രിമാർ പമ്പയിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി നവംബർ പതിനൊന്നിന് മുമ്പ് മുഴുവൻ ക്രമീകരണങ്ങളും ഒരുക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിന്റെയും പ്രഖ്യാപനം പക്ഷേ ഒന്നും സമയബന്ധിതമായി നടന്നില്ല ആയിരക്കണക്കിന് തീർത്ഥാടകർ വിരിവെക്കുന്ന പമ്പാ മണപ്പുറത്ത് അതിനുള്ള സൗകര്യങ്ങളില്ല നുണുങ്ങാറിന് കുറുകെ നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണം പാതി വഴിയിലാണ് കടുത്ത വെയിലുണ്ടായാൽ പമ്പയിലെത്തുന്ന തീർത്ഥാടകർ പന്തലുകളും തണൽ കിട്ടാനുള്ള സംവിധാനങ്ങളും ഇല്ലാതെ വലയും തീർത്ഥാടനത്തിന്റെ ബേസ് ക്യാമ്പായ നിലയ്ക്കിലും സ്ഥിതി വ്യത്യസ്തമല്ല തീർത്ഥാടകരുടെ എണ്ണത്തിനനുസരിച്ചുള്ള ശൗചാലയങ്ങൾ ക്രമീകരിച്ചിട്ടില്ല ഉള്ളതിലധികവും പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം എന്ന് പറഞ്ഞാൽ തീർത്ഥാടക പ്രവാഹമില്ലാത്ത സുഗമമായി വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷ ഗവൺമെൻറ്റിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും മുമ്പിൽ ഉണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഇഷ്ടാനുസരണമുള്ള സമയം അവരുടെ മുമ്പിൽ കിട്ടിയതാണ് അപ്പോൾ കിട്ടിയിട്ട് പോലും എന്തോ വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു അനാസ്ഥ ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമാവുമെന്നത് മുന്നിൽക്കേണ്ട ദേവസ്വം ബോർഡ് ജോലികൾ നേരത്തെ തുടങ്ങിയില്ലെന്ന ആക്ഷേപവുമുണ്ട് എണ്ണത്തിൽ വളരെ കുറവ് തീർത്ഥാടകരെത്തിയ കഴിഞ്ഞ രണ്ടു കൊല്ലവും കുടിവെള്ളമടക്കമുള്ള കാര്യത്തിൽ വലിയ പരാതി ഉയർന്നതാണ് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാളുകൾ എത്താൻ പോകുന്ന ഈ തീർത്ഥാടന കാലത്തും ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെയാണ് ഇപ്പോഴുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കൽ നിന്ന് പ്രസാദ് ഉപത്തിനൊപ്പം ബിതിൻ എംദാസ് ഏഷ്യനെറ്റ് ന്യൂസ്